കരയിൽ പ്രവർത്തിക്കുന്ന ജെ സി ബിയെ പോലും ഏറെ അത്ഭുതത്തോടെയാണ് നാം നോക്കിയിരുന്നത്. എന്നാൽ വെള്ളത്തിലൂടെ പായുന്ന ജെ സി ബി ഉണ്ടായാൽ അതും ഒരു അത്ഭുതമായിരിക്കും. വെള്ളത്തിലൂടെ പായുന്ന ജെ സി ബി നിർമ്മിച്ചിരിക്കുകയാണ് പേരാമ്പ്ര കല്ലോട് സ്വദേശി നിതിൻ എന്ന യുവ എഞ്ചിനീയർ. വിദേശ കമ്പനികൾ മാത്രം ഇപ്പോൾ നിർമ്മിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ജെ സി ബി നിർമ്മിച്ചത് പേരാമ്പ്ര കല്ലോട് തന്നെയുള്ള മിനി ഇൻഡസ്ട്രിയിൽ വെച്ചാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച നിതിൻ എറണാകുളം അക്വാടെക് കമ്പനിയിൽ നിന്നാണ് ഇതിന്റെ നിർമ്മാണം പഠിച്ചത്. എറണാകുളത്ത് തന്നെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ജെ സി ബി നിർമ്മിച്ചത്. അക്വാടെക് എക്യുപ്മെന്റ്സിന് വേണ്ടിയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ എക്സ്പെർട്ട് ടൈപ്പ് ഡ്രെഡ്ജർ മെഷീന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിരുന്നു. ഈ കമ്പനി ഇന്ത്യടെക് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ്. ഇന്ത്യടെക് എന്ന് പറഞ്ഞാൽ കേരള ജെ സി ബി ഡീലർ ആയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ അവരുടെ ബിസിനസ് നിർത്തുകയും രണ്ട് കമ്പനിയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് മെഷീൻ മാനുഫാക്ചറിംഗ് കുറിച്ചൊക്കെ പഠിച്ചത്. കുറ്റ്യാടിപ്പൊടിയിൽ ട്രയൽ റൺ നടത്തിയ ജെ സി ബി കുറ്റമറ്റതാണെന്ന് ഇന്ത്യടെക് അക്വാടെക് ജെ സി ബി ഓപ്പറേറ്റർ ശ്രീരാമദത്ത സാക്ഷ്യപ്പെടുത്തി. നല്ല പെർഫോമൻസ് ആയിട്ട് അതിന്റെ നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ല ഒരു നേരത്തെ ഇറക്കിയതിനേക്കാളും ഒത്തിരി നല്ല രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ ശരിയാക്കി എടുത്തതിൽ വളരെ ആത്മാർത്ഥ എനിക്ക് തോന്നുന്നുണ്ട്. തെക്കൻ കേരളത്തിലാണ് ഇത്തരം ജെ സി ബിയുടെ ഉപയോഗം കൂടുതലെന്ന് എറണാകുളത്ത് നിന്നും വെള്ളത്തിലോടിക്കുന്ന ജെ സി ബിക്കായി പേരാമ്പ്രയിലെത്തിയ ജോസ് പറഞ്ഞു. തോട് ക്ലീൻ ചെയ്യുന്നതിന്, പിന്നെ മീൻ വളർത്തുന്നതിന് ബണ്ടിടുക, പിന്നെ പുതിയ തോടുകൾ വെട്ടുന്നതിന്, പിന്നെ പല കാര്യങ്ങൾക്ക്, പിന്നെ ബണ്ടിടുന്നതിന്, തെങ്ങും കുറ്റി അടിക്കുന്നതിന്, കോൺക്രീറ്റിന്റെ സൈഡ് വാള് പൈലടിച്ച് താത്തുന്നതിന്, അങ്ങനെയുള്ള ഉപയോഗത്തിന് മെഷീൻ വളരെ പ്രയോജനമാണ്. ഇത്തരത്തിലുള്ള ജെ സി ബികൾ കോടിക്കണക്കിന് രൂപ നൽകി വിദേശങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നും നമുക്ക് തന്നെ ഇത് നിർമ്മിച്ചെടുക്കാവുന്നതേയുള്ളൂ എന്നും നിതിൻ പറഞ്ഞു. പിന്നെ ബാക്കി അക്വാടെക് എക്യുപ്മെന്റ്സ് മെഷീൻ സപ്ലൈ ചെയ്തത് മൊത്തം നോർത്ത് ഇന്ത്യ സൈഡിലോട്ടായിരുന്നു, ഡൽഹിയിലൊക്കെ ആയിരുന്നു. അതെല്ലാം ഗവൺമെന്റ് അതോറിറ്റീസ് ആയിരുന്നു വാങ്ങിയിരുന്നത്. യമുന നദി ഉൾപ്പെടെ നദികളെ ക്ലീനിങ്ങിനൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ പല ഗവൺമെന്റ് അതോറിറ്റിയും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങനത്തെ മെഷീനറികൾ. കോടികളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അതേ ഇത് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ തദ്ദേശീയമായിട്ട് ഇവിടെ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അതേ പെർഫോമൻസ് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് ഇനിയും ഏറെ പ്രതീക്ഷിക്കാം നിതിൻ എന്ന യുവ എഞ്ചിനീയറിൽ നിന്ന്. ആർ കെ സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.